ഹലോ ഗൈസ്, നാടൻ ഫുഡിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് മടിയന്മാരും മടിച്ചുകളുമായ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ഇപ്പം 3 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഒരു മുട്ടക്കറി ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനുവേണ്ടി നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ ആവശ്യമുള്ളൂ. അതിൽ ഒന്ന് നമുക്ക് തക്കാളിയാണ്, ഒരു 3 തക്കാളി, പഴുത്ത വലിയ തക്കാളി ഒരു 3 എണ്ണം, പിന്നെ 2 മുട്ട, പിന്നെ ഓയില്. ഇത് ഞാൻ എടുത്തിരിക്കുന്ന സൺഫ്ലവർ ആണ്, നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ മറ്റ് വെജിറ്റബിൾ ഓയിലോ ഏതെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുക്ക് ചെയ്യാൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പാൻ കൂടെ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് മതി. ഇനി നമുക്ക് ഇപ്പം ചെയ്യേണ്ടത് ഈ തക്കാളി കഴുകി നല്ല വൃത്തിയാക്കി കഴുകിയതിന് ശേഷം ഇത് കട്ട് ചെയ്യാം, വളരെ ചെറുതാക്കി കട്ട് ചെയ്യാം. അപ്പോൾ തക്കാളി നല്ല വൃത്തിയായി കഴുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതാക്കിയിട്ട്, വളരെ ചെറുതാക്കിയിട്ട് ഇത് കട്ട് ചെയ്യാം. തക്കാളി വളരെ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ പരമാവധി ചെറുതാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും, കുക്കായി കിട്ടും. അപ്പോൾ പരമാവധി ചെറുതാക്കിയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഈ എടുത്തു വെച്ച 2 മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ചിടാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. സ്റ്റവ് ഓൺ ചെയ്യാം, പാൻ ഒന്ന് ചൂടാക്കാം. കുറച്ച് ഓയിൽ, ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ചൂടാവട്ടെ. ഓയില് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട്. ഇനി നന്നായി വേവുന്നവരെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചവെള്ളം, കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. ഇതൊന്ന് ചൂടായിക്കോട്ടെ. നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 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 നുള്ളു മഞ്ഞൾപ്പൊടി മതി. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. വല്ലാതെ ഡ്രൈ ആയാൽ വെള്ളം കുറച്ചുകൂടി ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യുക. ഇത് നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊട്ടിച്ച് അടിച്ച് വെച്ച മുട്ട, അത് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം മുട്ടയും തക്കാളിയും എല്ലാം കൂടി നന്നായി മിക്സ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ കൂടെ ആഡ് ചെയ്താൽ മതി. ഇന്ന് കുറച്ച് തിക്കായിട്ടുള്ള നല്ല ഗ്രേവി കിട്ടും. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടക്കറി പൂർണ്ണമായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് അപ്പോ അല്ലെങ്കിൽ ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി നല്ല രസം ഉണ്ടാവുക, ടേസ്റ്റ് ഉണ്ടാവുക. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇതാണ് നമ്മുടെ 3 മിനിറ്റ് കൊണ്ടുണ്ടാക്കിയ മുട്ടക്കറി. ഇത് കാണാൻ നന്നായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തന്നെ ടെസ്റ്റ് ചെയ്തിട്ട്, നമ്മൾ തന്നെ ചെക്ക് ചെയ്തിട്ട് വാവ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് നമുക്കിത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാസർഗോഡുകാരൻ കെബീർക്ക് ഉണ്ട് അപ്പുറത്ത്, ആളെ വിളിക്കാം. അതിനു മുമ്പ് നമ്മുടെ ക്യാമറ ഒന്ന് ഒളിപ്പിച്ചു വെക്കാം, ഇല്ലെങ്കിൽ ആള് ജെനുവിനായിട്ടുള്ളൊരു കമൻറ്റ് പറഞ്ഞില്ലെങ്കിലും. ഒരു ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു 3-4 പീസായിട്ട് കട്ട് ചെയ്ത് ഞാനിവിടെ വെക്കാം. നമ്മുടെ ബ്രെഡ് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇക്കാനം വിളിച്ച് ടെസ്റ്റ് ചെയ്യിക്കാം. ഓക്കെ, കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു.
ഇത് ഒരു സാധനമാണ്, ഇത് കഴിച്ചോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ വീഡിയോ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും വേണ്ടി നമ്മൾ ഷെയർ ചെയ്യാം. അപ്പൊ ഒരു അടിപൊളി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സീ യു.